ഇന്ന് രാജ്യം നടുങ്ങിയത് ഛത്തീസ്ഗഡിലെ സുക്മ ബീജാപൂർ അതിർത്തിയിൽ ഉണ്ടായ ഒരു മാവോയിസ്റ്റ് ആക്രമണത്തിലൂടെയാണ്. 300 ഓളം വരുന്ന മാവോയിസ്റ്റുകളാണ് അവിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഏറ്റുമുട്ടലുമായി എത്തിയത്. അതിൽ വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം 22 ആയി എന്നുള്ള വാർത്തയാണ് ഇന്ന് ഉച്ചയോടെ നമ്മുടെ മുന്നിലേക്ക് വന്നത്. നിരവധി ജവാന്മാരെ അവിടെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. പ്രത്യാക്രമണവും ഉണ്ടായി. അതിൽ 15-ലധികം മാവോയിസ്റ്റുകളെ സുരക്ഷാ സൈന്യം വധിക്കുകയും ചെയ്തു. ഈ വാർത്തയിലെ വാർത്ത എന്തെന്ന് നോക്കാം അടുത്തതായി. ടി കെ റീജിത്തിലേക്ക്. ഛത്തീസ്ഗഡിലെ ബീജാപൂരിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം 22 ആയി. 15 മാവോയിസ്റ്റുകളെ സേന വധിച്ചു. സൈനികരുടെ ജീവത്യാഗം പാഴാകില്ല എന്ന് രാഷ്ട്രപതി. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ ബീജാപൂരിലെ ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്രതിനിധി എം പി പ്രദീപ് കുമാറാണ്. പ്രദീപിലേക്ക് പോകാം. പ്രദീപ്, രാജ്യം നടുങ്ങിയ അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു ഛത്തീസ്ഗഡിലേത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം ഇതിനകം വന്നിട്ടുണ്ടോ? സുജയ, ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുത്തനെ ഉയർന്നതോടെ വലിയ ഗൗരവമായിട്ടാണ് ഈ ഒരു വിഷയത്തെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അസമിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കി ഡൽഹിയിലേക്ക് മടങ്ങുകയായിരുന്നു. എന്തായാലും വൈകിട്ടോടെ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി, സ്ഥിതിഗതികൾ വിലയിരുത്തി. അദ്ദേഹം ഏറ്റവും ഒടുവിലായി പറഞ്ഞത് രാജ്യം ഈ ഒരു സംഭവം അതിനെ ഒരു കാലത്തും മറക്കുകയില്ല. മാത്രമല്ല ഈ സൈനികരുടെ ജീവത്യാഗം അതൊരിക്കലും പാഴാകുകയില്ല. അനുയോജ്യമായ സമയത്ത് കൃത്യമായ തിരിച്ചടി നൽകും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു യോഗത്തിൽ, ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ഉന്നത IB ഉദ്യോഗസ്ഥർ, CRPF ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്രട്ടറി അടക്കമുള്ളവർ ആണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തത്. ഈ ഒരു സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ചും ഈ ബസ്തറിനോട് ചേർന്നുള്ള വനമേഖല ആകെ തന്നെ, ബിജാപൂരിൽ അടക്കമുള്ള വനമേഖലയിൽ ആകെ തന്നെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കാരണം ചില ജവാന്മാരെ കാണാനില്ല എന്നൊരു കാര്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തെരച്ചിലും കൂടി ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഈ കാണാതായവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടപടികൾ അത് ഊർജ്ജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള തെരച്ചിൽ നടപടികൾ ഊർജ്ജിതമായി തുടരുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഈ രക്ഷപ്പെട്ട മാവോയിസ്റ്റുകൾക്കായി ഉള്ള തെരച്ചിലും ഇപ്പോൾ വളരെ ഊർജ്ജിതമായി തന്നെ തുടരുകയാണ്. കാരണം അതുമാത്രമല്ല, ആയുധങ്ങൾ വരെ ഈ ഒരു സംഘത്തിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥ സംഘത്തിൽ നിന്നും ഈ ആക്രമണത്തിന് ശേഷം ഈ മാവോയിസ്റ്റുകൾ എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്, സുരക്ഷാ സേന തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജവാന്മാരിൽ, അതിൽ 7 പേർ അവരുടെ അപകടനില തരണം ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം, ഈ മാവോയിസ്റ്റ് കേന്ദ്രീകൃതമായ മേഖലകളിലാകെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ ഉള്ള തെരച്ചിൽ നടപടികൾ ഊർജിതമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചതിനൊപ്പം തന്നെ ഈ CRPF ഡയറക്ടർ ജനറൽ പറയുന്ന ഒരു കാര്യം, ഇതിൽ ഒരു തരത്തിലുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം. പ്രദീപ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശകലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കമെന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യസുരക്ഷയെ ഒരു ചോദ്യമുനയിൽ നിർത്തിയ ഒരു ആക്രമണമാണ് ഇന്നുണ്ടായത്.